നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുള്ള ഒരു സംശയം ആണ് ഡെന്റൽ ക്ലീനിങ് കഴിഞ്ഞാൽ പല്ലുകൾക്ക് ഇളക്കം തട്ടുന്നു, പല്ലുകൾ പുളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസിൽ എപ്പോഴും പറയാറുള്ളത് ഡെന്റൽ ക്ലീനിങ് 6 മാസം കൂടുമ്പോഴെങ്കിലും ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പേഷ്യൻസിൻ്റെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല്ല് ഡെന്റൽ ക്ലീനിങ് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല്ലെല്ലാം പൊടിഞ്ഞു പോവില്ലേ, പല്ലിന് പുളിപ്പ് വരുന്നു, പല്ല് പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു, അപ്പോൾ അത് പല്ലിനെ ഡാമേജ് ചെയ്യുന്നതല്ലേ ഡെന്റൽ ക്ലീനിങ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെന്റൽ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്? പലപ്പോഴും നമ്മൾ പല്ല് വൃത്തിയായി വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ ഡെന്റൽ ക്ലീനിങ് ചെയ്തു തന്നെയായിരിക്കുക, അപ്പോൾ പല്ല് 100% ക്ലീൻ ആണ്. പക്ഷേ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഒരു വളരെ നേർത്ത ഒരു ഓർഗാനിക് ലെയറ് പല്ലിൻ്റെ മുകളിൽ ഫോം ചെയ്യും, അതിൽ നിറച്ച് ബാക്ടീരിയ ഉണ്ടാവും. അപ്പം അതിന് നമ്മൾ പറയാറുള്ളത് പെല്ലിക്കിൾ എന്ന് ഉള്ളൊരു ടെർമിനോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ലെയറിൽ ഒരു ബയോഫിലിം ആണത്. ഈ ബയോഫിലിമിൽ നിറച്ച് ബാക്ടീരിയ ആയിരിക്കും. ഈ ബാക്ടീരിയ പറ്റി ഇരുന്ന് അത് പെരുകി അത് പതിയെ മോണയെ ബാധിക്കാൻ തുടങ്ങും. ഇപ്പം ഇവിടെ കാണുന്ന ഈ പിക്ചറിൽ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു പല്ലാണ്. ഇത് പ്ലാക്ക് വന്ന് നിറഞ്ഞ് പല്ലിൻ്റെ നെക്കിൽ ഇൻഫെക്ഷൻ പടർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള പല്ലാണിത് ഈ കാണുന്നത്. ഈ പ്ലാക്ക് ചുറ്റുമുള്ള മോണയെ വീക്കത്തിലെത്തിച്ച് അത് വിങ്ങിയിരിക്കുന്നത് കാണാം, വീർത്ത് ചുമന്നിരിക്കുന്നത് കാണാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാക്ക് അവിടെ ഇരുന്ന് മോണയെ ഇൻഫ്ലെയിംഡ് ആക്കുകയാണ്. എന്തുകൊണ്ട് അത് മോണയെ ഇൻഫ്ലെയിംഡ് ആക്കുന്നത്? ഈ പ്ലാക്കിൽ നിറച്ച് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ ഇൻവേഡേഴ്സ് ആണ് എന്ന് ബോഡി തിരിച്ചറിയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഹൈപ്പറീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കൂട്ടുക ആ ഭാഗത്തേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലഡ് ഫ്ലോ കൂട്ടുന്നത്? ബ്ലഡ് ഫ്ലോ കൂട്ടുന്നത് ഈ ബാക്ടീരിയയെ കോമ്പാറ്റ് ചെയ്യാനായിട്ട് ബ്ലഡിൽ നിന്നുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എലിമെൻസിനെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നത്. വൈറ്റ് ബ്ലഡ് കോർപ്പസിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്ലഡിലുള്ള ചില പ്രത്യേകതരം സെൽസ് വന്ന് അവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് ഈ ബാക്ടീരിയയെ ഓടിക്കാനായിട്ടാണ് ബ്ലഡ് സപ്ലൈ അവിടെ കൂടുന്നത്. അപ്പോൾ ബ്ലഡ് സപ്ലൈ കൂടുന്നതോടുകൂടി അവിടെ ഹൈപ്പറീമിക്കാവും. അങ്ങനെയാണ് അത് ആ ഭാഗം ചുമന്ന് തടിച്ചു വരുന്നത്. അപ്പോൾ ഈ ചുമന്ന് തടിച്ചു വരുമ്പോൾ പലപ്പോഴും അവിടെ ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പ്ലാക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്ലാക്ക് അവിടെ ഉള്ളപ്പോൾ പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പ്ലാക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഇതിൽ നമ്മൾ ഈ പ്ലാക്ക് ഉള്ള അവസ്ഥയും പ്ലാക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. വളരെ വ്യക്തമായിട്ട് ഇതിൽ കാണാം പ്ലാക്കുള്ള പല്ലുകളും പ്ലാക്ക് ഇല്ലാതെ ഉള്ള പല്ലുകൾ ക്ലീനിങ് കഴിഞ്ഞ് പ്ലാക്ക് റിമൂവ് ചെയ്തിട്ടുള്ള അവസ്ഥ. ഒന്ന് ആലോചിക്കണം, ഈ പ്ലാക്ക് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മോണ വിങ്ങുകയും അതിന് പുറമേ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ പ്ലാക്ക് പ്രോഗ്രസ് ചെയ്ത് എല്ല് റിസീഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ എല്ല് ഇവിടെ റിസീഡ് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പല്ലുകൾ ഇളകാൻ തുടങ്ങും, പല്ലുകൾക്ക് ഇളക്കം തട്ടും. ഈ ഇളകുന്ന പല്ലുകൾ തമ്മിൽ സ്പ്ലിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ഇളകുന്ന പല്ലുകൾ തമ്മിൽ ഈ പ്ലാക്ക് ഇവിടെ സ്പ്ലിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ചിലരൊരു ടെർമിനോളജി വെച്ച് പറയുന്നത് പ്ലാക്ക് ബ്രിഡ്ജ് എന്ന്. പ്ലാക്ക് മൂലം ബ്രിഡ്ജ് ചെയ്യപ്പെടുന്ന പല്ലുകൾ, അപ്പോൾ അതിനെ പ്ലാക്ക് ബ്രിഡ്ജ്. ഈ പ്ലാക്ക് ബ്രിഡ്ജ് പോയി കഴിയുമ്പോൾ പല്ലിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്ന ഈ പ്ലാക്ക് ബ്രിഡ്ജ് പോകുന്നതോടുകൂടി ആ പല്ലുകൾ ഇളകാൻ തുടങ്ങും. എന്താ അതിനുള്ള കാരണം? ഈ എല്ല് പോയിട്ടുള്ളത് കൊണ്ട് എല്ലിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് പല്ലുകൾക്ക് ഓൾറെഡി ഇളക്കം തട്ടിയിരിക്കുകയാണ്. പക്ഷേ ഈ പ്ലാക്ക് പിടിച്ചു നിർത്തുന്നതുകൊണ്ട് മാത്രമാണ് ആ പല്ലുകൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏർലി ഡിസീസ്. ഏർലി ഡിസീസിൽ നമുക്ക് ഈ പ്ലാക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലിനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ പ്ലാക്ക് മൂലം എല്ലിന് കാര്യമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നമ്മൾ പ്ലാക്ക് റിമൂവ് ചെയ്താലും പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ പ്ലാക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ പല്ലിന് ഇളക്കം കണ്ടെന്ന് വരാം, മാത്രമല്ല പല്ലിന് പുളിപ്പും ഉണ്ടാവാം. അപ്പോൾ
ഇനി ഈ ഒരു വീഡിയോയില് വളരെ വ്യക്തമായിട്ട് ഈ പ്ലാക്ക് ബ്രിഡ്ജ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് കാണാം. ഇത് കണ്ടോ, ഈ പ്ലാക്ക് അവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ പല്ല് അവിടെ പിടിച്ചു നിൽക്കുന്നത്. ആ പ്ലാക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പല്ല് എളുപ്പത്തിൽ എല്ലാം ഇളകി ഇങ്ങ് പോരും. ഇതാണ് പ്ലാക്ക് ബ്രിഡ്ജിന്റെ പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ് എങ്ങനെയാണെന്ന് നോക്കാം. പലപ്പോഴും ഒരുപാട് വളരെ വലിയ രീതിയിൽ മോണെ എഫക്റ്റ് ചെയ്ത് നാശമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഇതാണ് ചെയ്യുക. നമ്മൾ എല്ലാ പല്ലുകളും റൂട്ട് കനാൽ ചെയ്ത് ക്രൗൺ ചെയ്യേണ്ടി വരും. പലപ്പോഴും ആ എഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് മുഴുവൻ റൂട്ട് കനാൽ ചെയ്ത് നമ്മൾ ക്രൗൺ ചെയ്ത് കണക്റ്റഡ് ക്രൗൺസ് ചെയ്യുക. തീരെ മോശമായിട്ടുള്ള പല്ലുകൾ എടുത്ത് കളഞ്ഞ് അവിടെ ഇംപ്ലാന്റ് ചെയ്യുക. ഈ ക്രൗൺ മറ്റേ റൂട്ട് കനാൽ ചെയ്ത് ക്രൗൺ ചെയ്യുന്ന അവസ്ഥയിൽ പലപ്പോഴും പെരിഡോണ്ടൽ സർജറി എന്ന് പറഞ്ഞിട്ടൊരു സർജറി ചെയ്ത് എല്ല് പോയിട്ടുള്ള ഭാഗത്ത് എല്ല് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയയോടെ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇത് ഒരു വഴി. പിന്നെ പലപ്പോഴും തീരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ പെരിഡോണ്ടൽ സർജറി ഒന്നും വർക്ക് ചെയ്യില്ല, റൂട്ട് കനാൽ ഒന്നും വർക്ക് ചെയ്യില്ല എന്നുള്ള അവസ്ഥയിൽ എല്ലാ പല്ലും എടുത്ത് കളഞ്ഞ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുക, ഫുൾ മൗത്ത് ഇംപ്ലാന്റേഷൻ. ആ ഇംപ്ലാന്റേഷൻ ചെയ്യുന്നതോടുകൂടി ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയും ആ എല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ഇവിടെ ഒരുപാട് ബോൺ ലോസ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബോൺ എല്ലാം തിരിച്ചു വളരുന്നത് കാണാം. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുള്ള ഒന്നല്ല ഇത്, ഏകദേശം രണ്ടര വർഷം കഴിഞ്ഞിട്ടുള്ള എക്സ്റേ ആണ്. ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ല് വളർന്നിരിക്കുന്നത് കാണാം. ആ പേഷ്യന്റിന് വളരെ കംഫർട്ടബിൾ ആയി. ഇതാണ് പ്രീ ഓപ്പറേറ്റീവ് പിക്ചർ, ഇത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പിക്ചർ. ഈ പേഷ്യന്റിന് വർഷത്തിൽ ഒരിക്കൽ ഞാൻ കാണുന്നുണ്ട്, വളരെ ഹെൽത്തി ആയിട്ട് പോകുന്നു ആ പേഷ്യന്റ്, ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അപ്പോൾ ഈ പ്ലാക്ക് ബ്രിഡ്ജ് എന്താണെന്നും ക്ലീനിങ്ങിന്റെ ആവശ്യകത, പീരിയോഡിക് ആയിട്ടുള്ള ക്ലീനിങ്ങിന്റെ ആവശ്യകത എന്താണെന്നും മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സെൻസിറ്റിവിറ്റിക്കുള്ള കാരണവും ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിൽ വെക്കുക. 6 മാസം കൂടുമ്പോൾ ഡെന്റൽ ചെക്കപ്പിന് പോവുക, ക്ലീനിങ് ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് അമിതമായിട്ടുള്ള ചിലവുകളും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.